വളരണമെന്ന നിലക്ക് ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നുള്ള ഹദീസുകൾ പറയുമ്പോ അവിടെ ആ ഹദീസുകൾ ആകെ മാറ്റിമറിച്ച് ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു തീവ്രവാദിയായിരുന്നു എന്ന് വരുത്തി തീർക്കുന്ന ആളുകളും ഇന്ന് ലോകത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. മുഅ്മിനീങ്ങൾ മനസ്സിലാക്കണം, മുസ്ലിമീങ്ങൾ ചിന്തിക്കണം, ആ മുസ്ലിമീങ്ങൾക്ക് കാര്യം ബോധ്യപ്പെടുത്തി കൊടുക്കണം. അതിനു വമാ അർസൽനാക ഇല്ലാ റഹ്മതൻ ലിൽ ആലമീൻ. മുസ്ലിം അമുസ്ലിം വ്യത്യാസമന്യേ സർവ സൃഷ്ടികൾക്കും കാരുണ്യമായി മാത്രം നിയോഗിക്കപ്പെട്ടവരാണെന്ന് ഖുർആൻ പറഞ്ഞ റഹ്മത്തുൽ ആലമീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തെറ്റിദ്ധരിക്കാൻ ഇടവരുന്ന യാതൊരു ആശയങ്ങളും ഇവിടെ ജനഹൃദയങ്ങളിൽ നിലനിൽക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാരുണ്യത്തിന്റെ മേഖലകൾ, കാരുണ്യത്തിന്റെ പ്രവർത്തനങ്ങൾ, കാരുണ്യത്തിന്റെ സ്വഭാവങ്ങൾ ജനങ്ങളെ, സർവ ജനങ്ങളെയും ബോധ്യപ്പെടുത്തണം. നിങ്ങൾ കേട്ടിട്ടില്ലേ, സുബ്ഹാനല്ലാഹ്, മാലിക് ബിനു അതേ ഹാരിസ് ബിനു ഹൗസറി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, ഗൗറസ് ബിനു ഹാരിസ് എന്ന് പറയുന്ന ഒരാള് പരിശുദ്ധ ഇസ്ലാമിനെ പൂർണ്ണമായി ഉന്മൂലനം ചെയ്യാൻ വേണ്ടി, മുസ്ലിം രാഷ്ട്രത്തെ വെട്ടിപ്പിടിക്കാൻ വേണ്ടി യുദ്ധത്തിന് വന്ന ആളുകളുമായി യുദ്ധം നടക്കുന്ന കാലഘട്ടത്തിൽ അന്ന് ഔറസ് ബിനുൽ ഹാരിസ് എന്ന് പറയുന്ന ഒരു ശത്രു, അഥവാ അദ്ദേഹം ഇങ്ങോട്ട് ശത്രുത വെച്ച ആളാണ്, അങ്ങോട്ട് ശത്രുത. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, രണ്ട് ശത്രുക്കളാണ് നമുക്കൊന്ന് പിശാചും ഒന്ന് തടീച്ചയുമാണ്, ബാക്കിയുള്ളവരൊക്കെ ഇസ്ലാമിനെ തെറ്റിദ്ധരിച്ചു പോയവരാണ്. അവർക്ക് ഇസ്ലാമിന്റെ സൗന്ദര്യം ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ് പണ്ഡിതന്മാരുടെ ഉത്തരവാദിത്വം. അതിനാണ് ദഅവത്ത് എന്ന് പറയുന്നത്. ഉദ്ഉ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മതി വൽ മൗഇളതിൽ ഹസനതി വജാദിൽഹും ബില്ലതീ ഹി അഹ്സൻ. ദൈവത്തിന്റെ പ്രവർത്തനം നടക്കണം, ഇസ്ലാമിക പ്രബോധന പ്രവർത്തനം നടക്കണം. ആ പ്രവർത്തനം നടത്തുന്നവൻ അവൻ സംശുദ്ധനാകാൻ ശ്രമിക്കണം. വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹി വഅമില സാലിഹൻ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ. ഞാൻ ഒരു പരിപൂർണ മുസ്ലിമാണെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് നല്ല കാര്യങ്ങൾ മാത്രം പ്രവർത്തിച്ച് ഇസ്ലാമിനെ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുന്നു. ജീവിതത്തിലൂടെയും പ്രവർത്തനത്തിലൂടെയും വാക്കിലൂടെയും പ്രസംഗത്തിലൂടെയും എഴുത്തിലൂടെയും ജീവിത ശൈലിയിലൂടെയും പ്രബോധനം ചെയ്യുന്നു. അവനാണ് ഏറ്റവും നല്ല വാക്ക് പറയുന്നവരെന്ന് ഖുർആൻ പറഞ്ഞില്ലേ? ആ ദഅവത്തിന്റെ പ്രവർത്തനം അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയത്. അല്ലാഹുവിന്റെ റസൂൽ അല്ലാഹു പറഞ്ഞു തന്നെ, അല്ലാഹുവിലേക്ക് ക്ഷണിക്കാനാ. പലരും തെറ്റിദ്ധരിച്ചതുപോലെ നബി സല്ലല്ലാഹു നിങ്ങൾ യുദ്ധം ചെയ്യാൻ വേണ്ടി വന്ന ആളല്ല, നബിതങ്ങൾ കത്തിയെടുക്കാൻ വേണ്ടി വന്ന ആളല്ല, നബിതങ്ങളെ പറഞ്ഞയച്ചത് എന്തിനാണെന്ന് ഖുർആൻ പറയുന്നുണ്ട്. അള്ളാഹുവിലേക്ക് ക്ഷണിക്കാനാണ്, ദൈവത്തിന് വേണ്ടി വന്ന ആളാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിവൃത്തിയില്ലാത്ത ഘട്ടം വന്നപ്പോൾ അവിടുന്ന് യുദ്ധം ചെയ്തിട്ടുണ്ട് എന്നത് ശരിയാണ്, അതും ദൈവത്തിന് വേണ്ടിയാണ്. അല്ലാതെ ഇസ്ലാമിൽ ഏതെങ്കിലും ഒരാളെ കൊല്ലുക എന്ന ഇസ്ലാമിന്റെ അജണ്ടയേ അല്ല. ഇമാം സുബിക് റളിയല്ലാഹു അവിടുത്തെ ഫതാവയിൽ അത് വിശദമായി പറഞ്ഞിട്ടുണ്ട്. ഇമാം ഖതീബ് സർബീനി തങ്ങൾ അവിടുത്തെ മുഗ്നിയിൽ പറഞ്ഞിട്ടുണ്ട്. ലോകത്തുള്ള എല്ലാ ഇമാമിങ്ങളും കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇമാമിങ്ങളെ കിതാബുകൾ പരിചയപ്പെടാത്ത പലരും പരിശുദ്ധ ഇസ്ലാമിനെ കുറിച്ച് പറയുമ്പോൾ അബദ്ധത്തിൽ പോയി ചാടി ഇരിക്കട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, ആ ഗൗറസ് ബിനു ഹാരിസ് എന്ന് പറയുന്ന ആള് ഒരുപാട് മൂരി പിടിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമീപത്തേക്ക് വന്നിട്ട് ആര് തടയും നിന്നെ ഞാൻ വെട്ടിയാൽ മുഹമ്മദെ എന്ന് ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് കാണിച്ച സമീപനം എന്താ? അല്ലാഹുവിന്റെ മേലുള്ള തവക്കുൽ, അതാണ് മുസ്ലിമിന്റെ ഏറ്റവും വലിയ ആയുധം. അല്ലാഹുവാണ് ഇവിടെ എല്ലാവരുടെ മനസ്സുകളും ഭരിക്കുന്നവൻ, എല്ലാവരുടെ മനസ്സും തിരിക്കുന്നവൻ അല്ലാഹുവാ. വെറും 12 ആളുകൾ വന്ന് ഈ കണ്ണൂർ ജില്ലയിലെ 3 സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ 2 സ്ഥലങ്ങളിൽ പള്ളി നിർമ്മിച്ചു അല്ലേ? മാടായിയിലും ശ്രീകണ്ഠപുരത്തും പള്ളി നിർമ്മിച്ചു, ധർമ്മടത്തും പള്ളി നിർമ്മിച്ചു. എന്തായിരുന്നു അവരുടെ കയ്യിലുള്ള ആയുധത്തിന്റെ ബലമായിരുന്നോ? അല്ല, മറിച്ച് അവരുടെ പൂർണ്ണ ഇസ്ലാം അനുസരിച്ചുള്ള ജീവിതത്തിൽ അല്ലാഹുവിന്റെ മേലുള്ള തവക്കുൽ,
ആ തവക്കുലാണ് അവരുടെ ധൈര്യം. ആ തവക്കുൽ പഠിപ്പിച്ച നേതാവാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടത്തോട് വാളും ഊരിപ്പിടിച്ച് മയ്യം നഴുക്കമിന്നി, ആര് തടയും മുഹമ്മദെ ഞാൻ വെട്ടിയാൽ എന്ന് പറഞ്ഞപ്പോ നബി തങ്ങളുടെ മറുപടി അല്ലാഹു തടയും. അല്ലാഹുവിന്റെ അധികാരത്തിലല്ലാതെ ഇവിടെ ഒരു ശത്രുവുമില്ല, ഒരു മിത്രവുമില്ല, ഒരു വ്യക്തിയുമില്ല. അല്ലാഹ് അത് പറഞ്ഞപ്പോൾ അവിടുത്തെ മുഈജിസത്തുകൾക്കുള്ള നിങ്ങൾക്ക് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് വാള് വിറച്ച് വിറച്ച് വീണുപോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് ബലം പ്രയോഗിച്ച് അവനോട് പിടിച്ചെടുത്തതല്ല. അവിടുത്തെ മുഈജിസത്ത് ആരും മൂടി വെക്കാൻ പാടില്ല. അവിടുത്തെ തവക്കുൽ ആരും മൂടി വെക്കാൻ പാടില്ല. അവിടുത്തെ പൂർണ്ണമായ തവക്കുൽ അല്ലാഹുവിനുള്ള സമർപ്പണം, ആ സമർപ്പണത്തോടെ അല്ലാഹ് എന്ന അല്ലാഹുവിന്റെ പേര് പറഞ്ഞുകൊണ്ടുള്ള ദിക്ർ, അല്ലാഹുവിന്റെ പേര് ഏറ്റവും വലിയ ദിക്റാണ്. നമ്മൾ മഹദറത്തുൽ ബദ്രിയിൽ അല്ലാഹ് അല്ലാഹ് എന്ന് ചൊല്ലാറുണ്ട്, മുഹീദീൻ റാത്തീബിൽ ചൊല്ലാറുണ്ട്. ആ റാത്തീബുകളും അതുപോലെ ദിക്റുകളും ഒക്കെ എടുത്തു കളയേണ്ട കാര്യമല്ല, നിലനിർത്തേണ്ട കാര്യമാണ്. അല്ലാഹ് ഒരു ദിക്ർ അല്ലാഹുവിന്റെ പേര് അതങ്ങ് പറഞ്ഞു, ബിസ്മില്ലാഹിൽ ലദി ലാ യദുറു മഅസ്മിഹി ശൈഉൻ ഫിൽ അർദ് വലാ ഫിസ്സമാ വഹുവ സമീഉൽ ലലീം. അല്ലാഹുവിന്റെ പേരിന്റെ മുന്നിൽ ആർക്കും പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അതെ അല്ലാഹ് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് വാള് വിറച്ച് വിറച്ചങ്ങ് വീണുപോയി. നബിതങ്ങൾ അവിടുന്ന് ബലം പ്രയോഗിച്ച് പിടിച്ചെടുത്തതല്ല, അല്ലാഹുവിന്റെ റസൂലിന്റെ റഹ്മത്തും കാരുണ്യവും അവിടുത്തെ സൽസ്വഭാവവും മൂടി വെക്കാൻ പാടില്ല. അതേ ആ വാള് നബിതങ്ങൾ കയ്യിലേക്ക് എടുത്തിട്ട് ചോദിച്ചു, മയ്യം നൗക്കമിന്നി, ഇപ്പോൾ നിന്നെ ഞാൻ വെട്ടിയാൽ ആര് തടയും? അദ്ദേഹം പറഞ്ഞു, കുൻ ഖൈറ ആഖിദ്, അതേ വാള് പിടിച്ചവരിൽ ഏറ്റവും ഉത്തമരായി നിങ്ങളാകണേ, അഥവാ ഏറ്റവും നല്ല സ്വഭാവം കാണിക്കണേ. എന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് ചോദിച്ചു, അതശ്ഹദു അതശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅന്നി റസൂലുള്ളാ, ഞാൻ വന്നത് ഇവിടെ ഭരണം വെട്ടിപ്പിടിക്കാനല്ല, ഞാൻ വന്നത് ഇവിടെ മറ്റെന്തെങ്കിലും ആവശ്യത്തിലല്ല, ഞാൻ വന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാ എന്ന സത്യം, അത് അംഗീകരിച്ച സ്വർഗം കിട്ടും, എല്ലാരെയും സ്വർഗത്തിൽ കടത്തുക, എല്ലാരെയും സ്വർഗത്തിലെത്തിക്കുക, അതാണ് എന്റെ ഡ്യൂട്ടി. അതിനുവേണ്ടി നബിതങ്ങൾ ഡ്യൂട്ടി നിർവഹിക്കുകയാണ്, ചോദിക്കുകയാണ്, അതശ്ഹദു ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅന്നി റസൂലുള്ളാ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാ എന്നത് നിങ്ങൾ ഒന്ന് മനസ്സിൽ ഉറപ്പിച്ച് പ്രഖ്യാപിക്കുമോ? ആ സ്വർഗം കിട്ടും. ആ സ്വർഗത്തിലേക്ക് ഈ വെട്ടാൻ വേണ്ടി വന്ന ശത്രുവിനെ, ആ വെട്ടാൻ വേണ്ടി വന്ന ശത്രുവിനോട് ശത്രുതയില്ല, അയാളെ സ്വർഗത്തിൽ എങ്ങനെ കടക്കാൻ കഴിയും, കടക്കാൻ കഴിയും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചിന്തിക്കുന്നത്. അതാണ് നബി തങ്ങളുടെ കാരുണ്യം. അദ്ദേഹത്തിന്റെ മറുപടി ഇല്ല, അങ്ങനെ പറയാനൊന്നും എന്നെ കിട്ടൂല, ഞാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ള വിശ്വസിക്കൂല എന്ന് പറഞ്ഞപ്പോൾ നബി തങ്ങൾ എന്ത് ചെയ്തു? ഫഹല്ലാ സബീലഹു, അദ്ദേഹത്തെ വെറുതെ വിട്ടുകൊടുത്തു, പോയിക്കോ, വെറുതെ വിട്ടുകൊടുത്തു. അവിടുത്തെ കാരുണ്യം പ്രകടിപ്പിച്ചു, അവിടുത്തെ സൽസ്വഭാവം പ്രകടിപ്പിച്ചു, അദ്ദേഹം തിരിച്ചുപോയി. ഇങ്ങനെയല്ലേ ഹദീസിലുള്ളത് സുഹൃത്തുക്കളെ? ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് പഠിപ്പിച്ച ഖുർആൻ, ഇദ് ഫഇ ബില്ലതി ഹിയ അഹ്സൻ ഫൈദല്ലദീ ബൈനക വബൈനഹു അദാബതു കഅന്നഹു വലിയുൻ ഹമീം. നീ അതേ ചെയ്യേണ്ട പ്രവർത്തനം എങ്ങനെയാണ്? ഇത് ഏറ്റവും നല്ല സ്വഭാവം കൊണ്ട് ദുസ്വഭാവത്തെ പ്രതിരോധിക്കണം, നന്മ കൊണ്ട് തിന്മയെ പ്രതിരോധിക്കണം. അങ്ങനെ വരുമ്പോൾ കഠിന ശത്രുക്കളായ ആളുകൾ ഉറ്റമിത്രങ്ങളായി മാറുമെന്ന് ഖുർആൻ പഠിപ്പിച്ചില്ലേ? ആ ഖുർആനിന്റെ ദൈവത്തിന്റെ ശൈലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് ജീവിതത്തിൽ ഏറ്റവും ഒന്നാം നമ്പറായി പ്രകടിപ്പിച്ച് കാണിച്ചു തന്നത് ആ നബിതങ്ങളെ സംബന്ധിച്ച്. അതാ ഇസ്ലാമിനെ കുറിച്ച് വിവരമില്ലാത്തവർ മതത്തിന്റെ വിഷയങ്ങൾ പറയുമ്പോൾ അവർ തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിൽ പറയുന്നു, ഇസ്ലാമിന്റെ ശത്രുക്കളായ ആളുകൾ നബിതങ്ങൾ ഒരു ഭീകരനാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ശ്രമിക്കുന്നു, ഇസ്ലാം വർഗീയതയുടെ മതമാണെന്ന് വരുത്തി തീർക്കാൻ ചില വർഗീയവാദികൾ ശ്രമിക്കുന്നു. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കടപ്പാട് തെറ്റിദ്ധരിച്ചവരുടെ തെറ്റിദ്ധാരണകൾ മുഴുവനും തിരുത്താനും വിവരമില്ലാത്തവരുടെ വിവരക്കേട് തിരുത്താനും
ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാരുണ്യ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചും അവിടുത്തെ വിശാലമായ മനസ്സിനെ കുറിച്ചും റഹ്മത്തിനെ കുറിച്ചും സമൂഹത്തെ ബോധ്യപ്പെടുത്തുന്ന ധാരാളം വേദികൾ നബിദിന പരിപാടികളായി സംഘടിപ്പിക്കണമെന്ന് സുന്നത്ത് ജമാഅത്തിന്റെ മുഅ്മിനീങ്ങളോട് അതുപോലെ സംഘടനാ പ്രവർത്തകരോട് ഞാൻ ഈ സമയത്ത് ഉണർത്തുകയാണ്. ഹബീബ് നബി തങ്ങളെ ആരും തെറ്റിദ്ധരിച്ചാ പറ്റൂല, തെറ്റിദ്ധരിപ്പിച്ചാലും പറ്റൂല. പക്ഷേ ഒരു പക്ഷേ അത്തരം തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കുന്നവർ അവരുടെ സംഘടന വളർത്താൻ ഉദ്ദേശിച്ചുകൊണ്ടാകാം. അവിടെയാണ് ഞാൻ പറഞ്ഞത്, അവരോടും ഉപദേശിക്കേണ്ട ബാധ്യതയുണ്ടല്ലോ നമുക്ക്. ഹബീബ് നബി തങ്ങളുടെ വാക്ക് ഓർമ്മപ്പെടുത്തുകയാണ്, മൻ കദബ അലയ്യ, എന്റെ പേരിൽ വല്ലവനും കള്ളം പറഞ്ഞാൽ, ഫല്യതബവ്വഅ മഖഅദഹു മിനന്നാർ, അവന്റെ ഇരിപ്പിടം നരകമാണ്.